നമസ്കാരം, മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പേരാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കണ്ണൂർ ബോംബ് സ്ക്വാഡും പേരാവൂർ പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തി. പുത്തലം, കണ്ണമ്പള്ളി, വേക്കളം, പേരാവൂർ തെരു ഭാഗങ്ങളിലാണ് തിരച്ചിൽ നടത്തിയത്. പേരാവൂർ CI PV സജീവ്, ബോംബ് സ്ക്വാഡ് ഇൻസ്പെക്ടർ കെ അജിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിയത്. മുൻപ് തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോഴും രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടായപ്പോഴും ആയുധങ്ങൾ കണ്ടെത്തുകയോ സംഭരിച്ചിട്ടുള്ളതായി സംശയിക്കുകയോ ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിലാണ് തിരച്ചിൽ നടത്തിയത്. കണ്ണൂർ പറശ്ശിനിക്കടവ് ക്ഷേത്ര ഭാരവാഹികളുൾപ്പെടെ 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ പുത്തരി തിരുവപ്പന മഹോത്സവത്തിന് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതിനാലാണ് ക്ഷേത്ര ഭാരവാഹികളുൾപ്പെടെ 10 പേർക്കെതിരെ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം നടന്ന പുത്തരി തിരുവപ്പന കൊടിയേറ്റിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് പോലീസ് നേരത്തെ തന്നെ കർശനമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജില്ലാ കലക്ടറുടെ ഉത്തരവ് ലംഘിച്ച് കോവിഡ് രോഗവ്യാപനത്തിന് ഇടയാക്കുന്ന വിധത്തിൽ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ കൊടിയേറ്റം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തിയതിനാണ് ക്ഷേത്രം ഭാരവാഹികളായ PM ബാലകൃഷ്ണൻ, ധനേഷ്, പ്രസന്നൻ, ജനാർദ്ദനൻ, നിർമ്മൽ, ദിനേശൻ, ഹേമന്ത് എന്നിവരുൾപ്പെടെ 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തത്. കണ്ണൂർ നഗരത്തിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് സേവനം ഉറപ്പാക്കുമെന്നും കണ്ണൂർ ദസറ മൈസൂർ ദസറ മാതൃകയിലാക്കുമെന്നും വാഗ്ദാനം ചെയ്ത് കണ്ണൂർ കോർപ്പറേഷനിലെ ഇടതുമുന്നണി പ്രകടന പത്രിക. കണ്ണൂർ ജില്ലയിൽ ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മന്ത്രി EP ജയരാജൻ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പത്രിക പ്രകാശനം ചെയ്തു. 153 വർഷം ചരിത്രമുള്ള നഗരത്തിൽ ആദ്യമായാണ് കഴിഞ്ഞ തവണ 4 വർഷം ഇടതുമുന്നണിക്ക് ഭരണം കിട്ടിയതെന്നും പക്ഷേ ഭൂരിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരും UDFനൊപ്പമായിരുന്നതിനാൽ വികസന പ്രവർത്തികളെ എതിർക്കുകയാണ് അവർ ചെയ്തതെന്നും മുന്നണി നേതാക്കൾ പറഞ്ഞു. പൊതുഭരണം, കൃഷി, അനുബന്ധ മേഖലകൾ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പ്രാദേശിക സാമ്പത്തിക വികസനം, മത്സ്യബന്ധനം, ദാരിദ്ര്യ ലഘൂകരണം, വനിതാക്ഷേമം, പട്ടികവിഭാഗത്തിന്റെ ഉന്നമനം, മാലിന്യ സംസ്കരണം, വിദ്യാഭ്യാസം, കലാസംസ്കാരം, സൗന്ദര്യവൽക്കരണം തുടങ്ങിയ 18 വിഭാഗങ്ങളിലായി 150 വാഗ്ദാനങ്ങൾ പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുമെന്നും പത്രിക പറയുന്നു. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന തെക്കി ബസാർ ട്രെയിനിംഗ് സ്കൂൾ ഫ്ലൈഓവർ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കും. മോണോറെയിൽ സാധ്യത പഠിച്ച് മട്ടന്നൂർ വിമാനത്താവളം, തലശ്ശേരി, തളിപ്പറമ്പ് നഗരങ്ങളെ ബന്ധിപ്പിച്ച് റെയിൽ പദ്ധതിക്ക് ശ്രമിക്കുമെന്നതാണ് മറ്റൊരു വാഗ്ദാനം. കൊച്ചി കോർപ്പറേഷൻ മാതൃകയിൽ ഇന്റഗ്രേറ്റഡ് ട്രാഫിക് മാനേജ്മെന്റ് സംവിധാനം കൊണ്ടുവരും. ലോക്താന്ത്രിക് ജനതാദൾ നേതാവ് KP പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N ചന്ദ്രൻ, CPI നേതാവ് വെള്ളോറ രാജൻ, യു ബാബു ഗോപിനാഥ്, കോർപ്പറേഷൻ സ്ഥാനാർത്ഥി N സുകന്യ തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങൾ ലക്ഷ്യമിടുന്നത് 10 കൊല്ലം കൊണ്ട് കേരളത്തിലെ മുഴുവൻ തൊഴിൽ രഹിതർക്കും ജോലി കൊടുക്കും, അങ്ങനെ ഈ കേരളത്തെ മാറ്റി തീർക്കും, തൊഴിലില്ലായ്മ ലഘൂകരിക്കുക, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും സുഖസമൃദ്ധമായ ഒരു ജീവിതം ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകും. അതിനെ BJPയുടെ അല്ലറ ചിലർ കാണിച്ചിട്ടൊന്നും ഭയപ്പെടുത്താൻ പുറപ്പെടണ്ട. അതിന്റെ പിന്നാലെ കോൺഗ്രസ് ഒളിച്ചു നടന്നിട്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം തിരിച്ചറിയാനുള്ള ശക്തിയും ബുദ്ധിയും അറിവും കേരള ജനതക്കുണ്ട്. അവർ തിരിച്ചറിയും. സംസ്ഥാനത്ത് ഇന്ന് 6316 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 5539 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 5924 പേർ രോഗമുക്തരായി. 28 മരണങ്ങളാണ് ഇന്ന് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. മലപ്പുറം 882, കോഴിക്കോട് 734, എറണാകുളം 732, തൃശൂർ 655, കോട്ടയം 537, തിരുവനന്തപുരം 523, ആലപ്പുഴ 437, പാലക്കാട് 427, കൊല്ലം 366, പത്തനംതിട്ട 299, വയനാട് 275, കണ്ണൂർ 201, ഇടുക്കി 200, കാസർഗോഡ് 108 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കണ്ണൂർ ജില്ലയിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം.
തലശ്ശേരി മുനിസിപ്പാലിറ്റി കുഴപ്പിണ്ടാടിൽ മത്സരിക്കുന്ന സീനത്ത് അബ്ദുസലാം, പുന്നോൽ ഈസ്റ്റിലെ സമീറ ഉസ്മാൻ, ന്യൂമാഹി പഞ്ചായത്ത് വാർഡ് 10 പി വി സ്വാലി, തലമുണ്ട ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ ഷാക്കിറ ടീച്ചർ, സാജിദ് ഇ കെ തുടങ്ങിയവരുടെ പ്രചരണ പോസ്റ്ററുകളാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സൈനുദ്ദീൻ കരിവള്ളൂർ അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പുറം പ്രസന്നൻ ഷാഹിന ലത്തീഫ്, എൻ എം ഷഫീഖ്, ഫൈസൽ മാടായി, സാജിദ സജീർ, സി ഇംതിയാസ്, കെ പി മുനീർ തുടങ്ങിയവർ സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് രംഗത്ത് സാങ്കേതികമായി ഒരുപാട് പുരോഗതികളാണ് വന്നിട്ടുള്ളത്. പ്രചരണ പരിപാടികൾ സാമൂഹ്യ മാധ്യമങ്ങളായ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും വരെ എത്തി നിൽക്കുന്നു. പ്രചരണ യോഗങ്ങൾ സൂം മീറ്റിങ്ങുകളായും ഗൂഗിൾ മീറ്റുകളായും മാറിയിരിക്കുന്നു. പോസ്റ്ററുകളും ബാനറുകളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്യുന്നതും നിർമ്മിക്കുന്നതുമെങ്കിലും സാങ്കേതിക പുരോഗതിയൊന്നും പോസ്റ്ററുകൾ വലിച്ചു കീറുന്ന കാര്യത്തിലും ബാനറുകൾ നശിപ്പിക്കുന്ന കാര്യത്തിലും രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊള്ളുന്നില്ലെന്നാണ് വ്യക്തമാകുന്നത്. പോസ്റ്ററുകളും ബാനറുകളും കീറി നശിപ്പിച്ചു എന്ന പരാതിക്ക് മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ ഒട്ടും കുറവ് വന്നിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രചരണ കാര്യത്തിൽ കനത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ സ്ഥാപിക്കുന്ന പോസ്റ്ററുകളുടെയും ബാനറുകളുടെയും എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ കുറവും സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും നശിപ്പിക്കുന്ന കാര്യത്തിൽ കുറവ് ഒട്ടും വന്നിട്ടില്ലെന്നാണ് പരാതികൾ വ്യക്തമാക്കുന്നത്. കാലം മാറിയെന്ന് തിരിച്ചറിഞ്ഞ് പോസ്റ്ററുകൾ കീറാൻ നടക്കുന്നവർ പിൻവാങ്ങിയാൽ നാട്ടിൽ കുറച്ചുകൂടി സമാധാനം ഉണ്ടാകില്ലേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഡൽഹിയിലെ കർഷക സമരങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടന. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലിനെതിരെ രാജ്യതലസ്ഥാനത്ത് കർഷക സംഘടനകൾ നടത്തുന്ന സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് OIOP സംഘടനയുടെ നേതൃത്വത്തിൽ നീണ്ടു നോക്കിയിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. എൻ ജെ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാനി തെട്ടാപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഷൈജൻ തടങ്ങഴിയിൽ, സിസിലി പയ്യമ്പള്ളിയിൽ, ജോഷി മുഞ്ഞനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ജോർജുകുട്ടി കക്കാട്ടിക്കാലായിൽ, സജീച്ചേരിയിൽ, ജോയ്മോൻ കൊച്ചുപുരയിൽ വിവിധ വാർഡ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അനുമതിയില്ലാതെ ഏത് റൂട്ടിലും വൻകിട കമ്പനികൾക്ക് ബസ് സർവീസ് നടത്താമെന്ന കേന്ദ്ര ഉത്തരവ് അംഗീകരിക്കാനാവില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. തുടർ നടപടികൾ സ്വീകരിക്കാൻ വെള്ളിയാഴ്ച ഉന്നതതല യോഗം വിളിക്കും. ഉത്തരവിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ മോട്ടോർ വാഹന മേഖലയെ ഇത് തകർക്കുമെന്നും ഇത് KSRTC യുടെ മരണമണിയാണെന്നും AK ശശീന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞു. ഇത് തുടങ്ങിയ കാലം തൊട്ട് ഞാൻ തന്നെ ദേശീയാടിസ്ഥാനത്തിൽ ചേർന്ന ട്രാൻസ്പോർട്ട് മന്ത്രിമാരുടെ യോഗത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ്. അതിൽ അതിശയകരമായി ആ വിയോജിപ്പുകളൊന്നും തന്നെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി പാർലമെന്ററി സമിതിയുടെ നിർദ്ദേശങ്ങൾ പോലും പരിഗണിക്കാതെയാണ് ഇത് പാസ്സാക്കിയിട്ടുള്ളത്. പക്ഷേ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കിയാലത് നിയമമാണല്ലോ. അത് ഒരു തരത്തിലുള്ള വിയോജിപ്പുകളെയും ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് ഏറ്റവും ഒടുവിൽ ബോംബെയിൽ ചേർന്നൊരു യോഗത്തിൽ ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി പങ്കെടുത്ത യോഗത്തിൽ അദ്ദേഹം സംസാരിക്കുന്നതിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ ഒരു കാരണവശാലും കടന്നെടുക്കുകയില്ല എന്നാണ്. ഇതിലെ പല നിയമവും സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങളെ കവർന്നെടുക്കുന്ന നിയമങ്ങളാണ്. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങളത് ആലോചിച്ച് തന്നെ കൊടുത്തിട്ടുള്ളതാണ്. ഇത്തരം സംസ്ഥാന ട്രാൻസ്പോർട്ട് മന്ത്രിമാരുടെ യോഗത്തിൽ ഉന്നയിച്ചതാണ്. പാർലമെൻ്ററി കാര്യത്തിലെ പ്രത്യേക സമിതിയുടെ പരിഗണനയ്ക്ക് കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ വിയോജിപ്പ്. അവർ ഏതാണ്ട് ആ കാര്യങ്ങളിലൊക്കെ മിക്കവാറും കേരളം പറഞ്ഞതിനോട് നല്ല നിലയിലുള്ളൊരു പ്രതികരണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് അന്തിമമായി പാസ്സാക്കുന്നതിന് വേണ്ടി രാജ്യസഭയിൽ വന്നപ്പോൾ രാജ്യസഭയിലെ കേരളത്തിനുള്ള MP ബഹുമാനപ്പെട്ട എളമരം കരീം കേരളത്തിൻ്റെ ശബ്ദം അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ അടിച്ചേൽപ്പിക്കുകയാണ് എല്ലാ നിയമവും. അത് ഇപ്പോഴത്തെ ഒരു പുതിയ സമ്പ്രദായമാണ്. നമ്മളിപ്പോൾ കണ്ടല്ലോ, ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടല്ലോ, കാർഷിക നിയമം അടിച്ചേൽപ്പിക്കുകയാണ്. ഏത് നിയമവും അടിച്ചേൽപ്പിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായതിന്റെ പേരിൽ UDF വനിതാ സ്ഥാനാർത്ഥിയെ CPM നേതൃത്വം ഇടപെട്ട് വീടൊഴിപ്പിച്ചതായി പരാതി. കണ്ണൂർ പട്ടുവം ഗ്രാമപഞ്ചായത്തിലെ 5 വാർഡായ മുറിയാത്തോടെ UDF സ്ഥാനാർത്ഥി സ്റ്റെല്ല ഡൊമിനിക്കിനെയും കുടുംബത്തെയും വീടൊഴിപ്പിച്ചതായാണ് UDF നേതൃത്വം ആരോപിക്കുന്നത്. എന്നോട് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ താല്പര്യമുണ്ടോന്ന് രാജീവട്ടണം രമേശ് അണ്ണൻ ഇവർ രണ്ടുപേരും കൂടി ഞാൻ സംസാരിച്ച് ഞാൻ പറഞ്ഞ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞാൽ മതി. കാരണം ഞാൻ ഈ പൊളിറ്റിക്സിലില്ലാത്ത ഒരാളാണ്. അപ്പോൾ പേടിയുണ്ടായിരുന്നുള്ളിൽ, കാരണം പട്ടുവത്തിൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയുണ്ടായത്. പിന്നെ ഞാൻ
കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം എന്നെ രണ്ടു പ്രാവശ്യം വിളിച്ചു. പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പം നോമിനേഷൻ കൊടുത്തതിന് ശേഷം ഞാനൊരു വീട്ടിൽ വാടക താമസിക്കുന്നത്, അവിടുത്തെ ലോക്കൽ സെക്രട്ടറിന്റെ ഓട് ലോക്കൽ സെക്രട്ടറിന്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു പിൻവലിക്കണം, 23rd പിൻവലിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, അന്നേക്ക് പിൻവലിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല, പ്രതികരിച്ചിട്ടൊന്നുമില്ല. അപ്പം പിൻവലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു പിൻവലിക്കുന്നില്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഇറങ്ങണമെന്ന് പറഞ്ഞു. അവരുടെ വീടല്ല, നമുക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. നമ്മൾ വാടക കൊടുക്കുന്ന കുറച്ച് കാര്യമില്ലല്ലോ, എഗ്രിമെന്റ് കച്ചിട്ടോ കാര്യങ്ങളൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇന്നലെ ഇറങ്ങി അവിടുന്ന് മാറി വേറെ വീട്ടിൽ താമസിക്കുന്നു. കണ്ണൂർ പട്ടുവത്ത് താമസിച്ചു വരികയായിരുന്ന സ്ട്രെല്ലയും കുടുംബവും 4 മാസം മുമ്പാണ് വീട് വിറ്റ് തളിപ്പറമ്പിലെ കൂവോട് വാടക വീട്ടിൽ താമസം തുടങ്ങിയത്. കൂവോട് PHSCക്ക് സമീപം CPM നേതാവിന്റെ വാടക വീട്ടിലായിരുന്നു സ്ട്രെല്ലയും കുടുംബവും താമസിച്ചിരുന്നത്. മുറിയാത്തോട് സ്വാശ്രയ സംഘത്തിൽ സജീവ പ്രവർത്തകയായ സ്ട്രെല്ലയെ അതേ വാർഡിൽ UDF സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. തുടർന്ന് അവർ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. ഈ സംഭവത്തോടെ CPM നേതാക്കൾ വീട്ടിലെത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. എന്നാൽ സ്ട്രെല്ല മത്സര രംഗത്ത് തന്നെ ഉറച്ചു നിന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധയായതിന്റെ പേരിലാണ് UDF വനിതാ സ്ഥാനാർത്ഥിയെയും കുടുംബത്തെയും CPM വീട്ടിൽ നിന്നും ഒഴിപ്പിച്ചതെന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ 40 വർഷമായി പട്ടുവ പഞ്ചായത്തിൽ ഒരു ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നത്. കാരണം 1979 സെപ്റ്റംബർ 5 പട്ടുവ സ്നേഹനികേതന് സമീപം വെച്ച് മീത്തൽ രൈരുനായിരുന്ന കോൺഗ്രസ് നേതാവിനെ പട്ടാപ്പാകൽ വെട്ടിക്കൊന്നുകൊണ്ടാണ് എറിഞ്ഞു വീഴ്ത്തി വെട്ടിക്കൊന്നുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി പട്ടുവ പഞ്ചായത്ത് ഭീകര രാഷ്ട്രീയത്തെ തുടക്കം കുറിച്ചത്. അതിനുശേഷം നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പട്ടുവ കാവുങ്കൽ വെച്ചും പട്ടുവത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെച്ചും ആക്രമിക്കപ്പെട്ടു. അതിനുശേഷം പലർക്കും പല കോൺഗ്രസ് പ്രവർത്തകരും തളിപ്പുറം പോലെ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുന്ന ഒരു അവസ്ഥ വന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിരന്തരമായ ഭീഷണിയെ തുടർന്നു. അതിനുശേഷമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരായ അൻവർ പട്ടുവം ജൈരുനായർ കൊല ചെയ്തതിന് ഏകദേശം 100 മീറ്റർ അപ്പുറം കാവുങ്കൽ വെച്ച് പട്ടാപ്പകലാണ് ശ്രീ അൻവറിനെയും വെട്ടിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഷുക്കൂർ അബ്ദുൾ ഷുക്കൂറിനെ, വളരെ ചെറുപ്രായമായ MS പ്രവർത്തകനായ അബ്ദുൾ ഷുക്കൂറിനെയും കൊല ചെയ്തത് പട്ടാപ്പകൽ പരസ്യമായ വിചാരണ നടത്തിയാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ഭീകരത ശരിയാക്കി താലിബാനെ വെല്ലുന്ന ഭീകരത നടപ്പാക്കിക്കൊണ്ടാണ് പട്ടുവ പഞ്ചായത്തിന്റെ ഭരണം കഴിഞ്ഞ 40 വർഷമായി കയ്യാളി മുന്നോട്ട് പോകുന്നത്. വയർമാൻമാരെ തൊഴിൽരഹിതരാക്കുന്ന സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ കരട് നിർദ്ദേശങ്ങൾ പിൻവലിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി EWNSA കണ്ണൂർ ജില്ലാ കമ്മിറ്റി CITUവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സൂചനാ സമരം നടത്തി. EWNSA ജില്ലാ പ്രസിഡന്റ് TK ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. T. രാമകൃഷ്ണൻ അധ്യക്ഷനായി. K. അശോകൻ, P. V. ഉദയകുമാർ, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി, മലയോര മേഖലയിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പകരം വയ്ക്കാൻ ഇല്ലാത്ത നാമം ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടിയിൽ, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിശാലമായ ക്യാമ്പസ്, മികച്ച റിസൾട്ട്. യൂണിവേഴ്സിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സിൽ പങ്കെടുക്കുവാനും NCC, NSS എന്നിവയിൽ ചേരുന്നതിനും അവസരം. മികച്ച ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ് സൌകര്യം, സെമിനാറുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ എന്നിവയിലൂടെ സമഗ്രമായ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം. കോഴ്സസ് ഓഫേർഡ്: BCA, BCOM ഫിനാൻസ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം. ഫോൺ നമ്പർ 9562442408, 9605963411. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി.